റായബ്രയിൽ നിന്ന് അല്ലെങ്കിൽ അമേറ്റിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ളവർ ഇപ്പോൾ വയനാട്ടിലും റൈബ്രറിയിലും മത്സരിക്കുന്നുണ്ട് റായബ്രിയിലൂടെ രാഹുൽ തോറ്റുമെന്ന് വിചാരിക്കുക ഇപ്പോൾ എല്ലാവരും ഇലക്ഷനിലേക്ക് പോകുന്നതേ ഉള്ളൂ പിന്നെ എന്താവും രാഹുലിൻ്റെ ഒരു ഭാവി അല്ലേ അത് നമ്മളത് ഈ രാഹുൽ എപ്പോഴാണ് വിജയിച്ചിട്ടുള്ളത് നമ്മൾ രാഹുൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഭാവി എന്താണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ എപ്പോഴാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഉമേഷ് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് ആ ഒരു തലത്തിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് മുതലുള്ള വാര്ത്തകള് കിട്ടും രാഹുൽ ഗാന്ധിക്ക് പക്വത വന്നു രാഹുൽ ഗാന്ധിക്ക് പക്വത വന്നു എന്ന് പറഞ്ഞിട്ട് വിവിധ പത്രങ്ങള് ഞാൻ പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ മുതൽ പ്രാദേശിക മാധ്യമങ്ങൾ വരെ വിവിധ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരിക്കൽ എടുത്ത് നോക്കിൻ്റെ കുറെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു വെച്ചിരുന്നു അതായത് രാഹുൽ ഗാന്ധി കെയ്മ് ഓഫ് ഫേജ് രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഫേജ് ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പക്വത വരുത്തുകയാണ് എത്ര പരാജയങ്ങൾ അയാൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ രാഹുൽ എന്നൊരു നേതാവിനെ മാത്രം ചുറ്റിപ്പറ്റി രാഹുലിനെയാണ് ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് രാഹുലിനെയാണ് രാഹുൽ പോരാളിയാണ് യുവരാജാവാണ് എന്ന് ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് അവർ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോഴും സുരക്ഷിതമായ ഒരു താവളം ഒരുക്കിയതിന് ശേഷം മാത്രമാണ് തങ്ങളുടെ കുടുംബസ്വത്തായ തട്ടകത്തിൽ മത്സരിക്കാൻ തയ്യാറാകുന്നത് അവിടെ കൂടെ ഒരു തവണ കൂടെ അടിപതറിയാൽ അമേറ്റിയിൽ തോറ്റു അവിടുന്ന് ഭയം ഓടേണ്ടി വന്നു ഇനി റായ്പരേരിൽ ഒരു പ്ലാൻ ബി ആണെങ്കിൽ പോലും അവിടെ തോൽക്കേണ്ടി വന്നാൽ എന്താവും പിന്നെ പിന്നെ എന്തായിരിക്കും കോൺഗ്രസ് പറയാൻ പോവുക ഉമേഷ ഈ നാണം കെട്ടവന് നാണക്കേട് സംഭവിച്ചാൽ എന്താവും എന്ന് ചോദിച്ചാൽ ഞാനിതിനെന്താണ് മറുപടി പറയേണ്ടത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രാഹുൽ ഗാന്ധി എന്നാണ് വിജയിച്ചതെന്നേ രാഹുൽ ഗാന്ധി ഞാൻ കാണുന്ന കാലം തൊട്ട് രാഹുൽ ഗാന്ധി എന്തോ ആയി എന്തോ ആയി അവസാനം ഞാനിത് കണ്ടത് ജോഡോ യാത്ര കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇതേ ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വലിയ ലീഡറായി ഇപ്പോൾ നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ വരെ പറഞ്ഞു ജോഡോ യാത്ര കഴിഞ്ഞ് മറ്റൊരു ആളായി മാറി എന്നുള്ള ഒരു ഇമേജിൽ നിന്നും എന്നെ കൊണ്ട് പഴയ പേര് വിളിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോഴും എന്താണ് ആ പണ്ട് കുഴപ്പമായിരുന്നു ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ നന്നായി ഈ ജോഡോ യാത്രയ്ക്ക് മുമ്പ് എന്തായിരുന്നു മറ്റെന്തോ സംഭവം കഴിഞ്ഞപ്പോൾ നന്നായി ഇത് ഇതിങ്ങനെയല്ലേ പോകുന്നത് ഇനി റായ്ബ്രയിലെ തോറ്റാലെന്താ റായ്പറയിലെ തോറ്റാലും അവർക്കൊന്നുമില്ല നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരാൽ കൂടി കിളിർത്തു അതും തണല് ഇതിനപ്പുറത്തേക്ക് എന്താണേ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഭാവി ഇപ്പോഴത്തേതുപോലെ തന്നെ പെരുവഴി ആധാരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അത് കോൺഗ്രസിൻ്റെ ഒരു ഭാവിയായിട്ട് ഇത് മാത്രമേ സംഭവിക്കാനുള്ളൂ എന്തുകൊണ്ടായിരിക്കും പ്രിയങ്ക മനസ്സിലാക്കുന്നത് പ്രിയങ്ക അവർ കരുതി വെച്ചിരിക്കുന്ന ഒരു തുറുപ്പു ചീട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ തുറപ്പ് ചീട്ട് പക്ഷേ ആ തുറപ്പ് ചീട്ട് തുറപ്പ് ചീട്ടല്ലാതെ മാറിയിട്ട് കാലം കുറയും പക്ഷെ അവർ കരുതിയിരിക്കുന്നത് അതൊരു തുറുപ്പ് ചീട്ടാണെന്നാണ് ഇറക്കിയാൽ ഇറക്കിയാൽ കീറിപ്പോന്ന് മേടിച്ചിട്ടാണ് വെച്ചാൽ നരേന്ദ്രമോ പ്രിയങ്ക കൊണ്ടുവരണമെങ്കിലും എവിടെ കൊണ്ടുവരണം ഏതൊരു അമേട്ടിയിൽ കൊണ്ടുവരണം എമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്മൃതി ഇറാനിയോട് തോൽക്കും ഇല്ലെങ്കിൽ റായ്ബറേലിയിൽ തന്നെ ഇറക്കണമായിരുന്നു പക്ഷേ റായ്ബറേലിയിൽ അവർ ചൂസ് ചെയ്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ടവറിംഗ് ഫിഗർ അങ്ങനെ നിൽക്കുമ്പോൾ അതിനെതിരെ ഏത് കാർഡ് ഇറക്കിയാൽ ആ കാട് ചീറ്റിപ്പോകുന്നവർക്ക് അറിയാം അപ്പോൾ പ്രിയങ്ക ഗാന്ധി ി മുന്നോട്ട് വന്നു പ്രിയങ്കാ ഗാന്ധി കൂടി തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടില്ല ഇനി പ്രിയങ്കാ ഗാന്ധിയുടെ മക്കളൊക്കെ വളർന്ന് വലുതായി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു സാധ്യത അവരുടെ മുമ്പിലുള്ളൂ പവൻ പറഞ്ഞിട്ടുണ്ട് പത്ര അതൊക്കെ കോൺഗ്രസ്സുകാർ പോലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയുന്നത് പ്രിയങ്കയുടെ മക്കൾ ഇനി വളർന്ന് വലുതായി അവരൊരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്തൊരു കാർഡ് ഇറക്കാൻ അവരുടെ മുമ്പിലുള്ളൂ അപ്പോൾ അവർ കാത്തിരിക്കുന്ന നരേന്ദ്രമോദിജി ഇപ്പോൾ രാഷ്ട്രീയം മതിയാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്പേസിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം അവരിയ്ക്കുന്നത് അവർക്ക് മനസ്സിലാകാത്തത് സംഘപരിവാറിൻ്റെ ഒരു എന്താണ് സംഘടനാ സംവിധാനമാണ് അവർക്ക് മനസ്സിലാവാത്തരച്ച നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി അല്ലെങ്കിൽ ഇങ്ങനെ അണ്ണാമല വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു എന്താണ് ആ ഏഴും എട്ടും നേരം നേതൃ ഉണ്ട് ഞാൻ വീണ്ടും പറയും ഇപ്പോൾ നരേന്ദ്രമോദിജിയെ കാണിച്ചിട്ടല്ല കർണാടകത്തിൽ ബി ജെ പി ആദ്യം അധികാരത്തിൽ വരുന്ന നരേന്ദ്രമോദിജിയെ കാണിച്ചിട്ടല്ല മധ്യപ്രദേശിൽ ബി ി ജെ പി ആദ്യം അധികാരത്തിൽ വരുന്നത് രാജസ്ഥാനിൽ വരുന്ന അത് ഈ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ പാർട്ടിയിൽ നിന്നാണ് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വൺസ് ഇൻ എ സെഞ്ചുറിയൊക്കെ മാത്രം ഉണ്ടാകാൻ സാധ്യത ഉള്ള പോലത്തെ ഒരു ഫിഗറിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് കഴിയുന്നില്ല വീണ്ടും നിരകൾ താഴേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് ഇന്ത്യയിൽ ഏതൊരു സംഘടനയ്ക്കാണ് നൂറു വർഷം കഴിയുമ്പോൾ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നത് ഇപ്പൊ കോൺഗ്രസ് നൂറ് വർഷം കഴിഞ്ഞപ്പം ഗ്രാഫ് മുകളിലേക്കാണോ താഴേക്കാണോ താഴേക്കാണ് ആർ എസ് എസിനൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിന് ഗ്രാഫ് വരയ്ക്കാൻ പോലും പറ്റില്ല അത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഗ്രാഫ് കാണണ്ട ആൾക്കാർ ഈ ബോട്ടം ലൈനിൽ ഇനി എവിടെ വരയ്ക്കും ഇനി ഇത് വരയ്ക്കാൻ പറ്റില്ലല്ലോ വരച്ച് വരച്ചപ്പോൾ നമുക്ക് നോട്ടയ്ക്കും താഴേക്ക് വരയ്ക്കുന്ന സാഹചര്യം ആയിട്ടുണ്ട് അത് അവർ മുപ്പത്തഞ്ചു വർഷം വരച്ച സ്ഥലങ്ങളിൽ പോലും പലയിടത്തും ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥലത്ത് എന്താണ് സി പി എമ്മും ബംഗാളിൽ മത്സരിച്ചത് അതിൽ നൂറ്റിപ്പതിനേഴ് സ്ഥലത്തും കെട്ടിവെച്ച കാശ് അവര് ദാനം ചെയ്യുന്ന സാഹചര്യമാണ് അവർക്കുണ്ടായത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടില്ല തിരിച്ച്